ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിപിഎമ്മും ബിജെപിയും കുഴൽപ്പണ രാഷ്ട്രീയത്തിന്റെ വക്താക്കളെന്ന് യൂത്ത് ലീഗ് പ്രതിഷേധ മതിലുമായി രംഗത്ത്. പട്ടികജാതി യുവതികളുടെ വിവാഹത്തിന് ധനസഹായവുമായി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത്. തളിക്കുളത്തും മണലൂരിലും ഞാറ്റുവേലച്ചന്തയ്ക്ക് തുടക്കമായി. വിശദമായ വാർത്തകളിലേക്ക്. സിപിഎമ്മും ബിജെപിയും കൊട്ടേഷൻ കുഴൽപ്പണ മാഫിയ രാഷ്ട്രീയമാണ് കേരളത്തിൽ നടത്തുന്നതെന്ന് ആരോപിച്ച യൂത്ത് ലീഗ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മതിൽ സംഘടിപ്പിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കെ കെ അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി എ ഫഹദ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ കെ കെ സക്കരിയ മുഖ്യപ്രഭാഷണം നടത്തി. യു ഐ ഷാനവാസ്, പി എസ് ഇസ്ഹാഖ്, വി എം സൈഫുദ്ദീൻ, കെ ബി സുൽഫിക്കർ, പി എസ് മുഹമ്മദ് ഫയാസ്, ഇ എച്ച് മുഹമ്മദ് റാഫി, സലീം പുറക്കുളം, പി എം അക്ബർ അലി എന്നിവർ പങ്കെടുത്തു. കെ സുരേന്ദ്രൻ കോടിക്കണക്കിന് രൂപയുടെ ഹവാല പണം സാമ്പത്തിക കുറ്റകൃത്യം നടത്തിയത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കൊടകരയിൽ നമ്മൾ കണ്ടു. ഏറ്റവും വലിയ കുഴൽപ്പണം പിടിച്ചത് ഇവിടെ തെരഞ്ഞെടുപ്പിന് നരേന്ദ്രമോദിയോട് പറഞ്ഞത് 35 സീറ്റ് ഞങ്ങൾ മേടിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ കാസർഗോഡ് ബി ജെ പി അധികാരത്തിൽ വരുന്നതിന് വേണ്ടി എ കെ എം അഷ്റഫിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് സുരേന്ദ്രൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് നരേന്ദ്രമോദിയിൽ നിന്ന് പറഞ്ഞു വാങ്ങിയത്. കൊട്ടേഷൻ കുഴൽപ്പണ മാഫിയ രാഷ്ട്രീയത്തിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മതിൽ സംഘടിപ്പിച്ചു. തൃപ്രയാർ സെന്ററിൽ നടത്തിയ പ്രതിഷേധം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് എ എം സനോഫൽ ഉദ്ഘാടനം ചെയ്തു. ഗുണ്ടാ മാഫിയകളുടെ ഇടനിലക്കാരായി കേരളത്തിലെ സിപിഎം ബിജെപി നേതാക്കൾ മാറിയെന്ന് സനോഫൽ പറഞ്ഞു. ബിജെപിയുമായി രാഷ്ട്രീയ ഒത്തുതീർപ്പാണ് സിപിഎം നടത്തിയിട്ടുള്ളത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് നിയാസ് പാണാട്ട് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ലത്തീഫ് അന്തിക്കാട്, ട്രഷറർ സുബൈർ തളിക്കുളം, അൻഷാദ് നാട്ടിക, അദ്നാൻ അമീർ എന്നിവർ സംസാരിച്ചു. കൊട്ടേഷൻകാർക്കെതിരെ സമരം നടത്തേണ്ട ഗതികേട് സിപിഎമ്മിനുണ്ടായിരിക്കുന്നത് സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ആദർശപരമായ പപ്പരത്തമാണ്. സിപിഎം എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന്, കേരളത്തിലെ ചെറുപ്പക്കാരെ എങ്ങോട്ടാണ് സിപിഎം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഈ സംഭവം വിളിച്ചു പറയുകയാണ്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി യുവതികളുടെ വിവാഹത്തിന് ധനസഹായം നൽകി. 27 യുവതികൾക്ക് 75,000 രൂപ വീതമാണ് നൽകിയത്. 20.25 ലക്ഷം രൂപ ഇതിനായി ചെലവിട്ടു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മിനി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വികസന ഓഫീസർ വി എസ് ദീപ പദ്ധതി വിശദീകരിച്ചു. ബി ഡി ഒ സി കെ സംഗീത്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മല്ലികാ ദേവൻ, ബിജോഷ് ആനന്ദൻ, അംഗങ്ങളായ ജൂബി പ്രദീപ്, നിമിഷ അജീഷ്, വസന്ത ദേവലാൽ എന്നിവർ സംസാരിച്ചു. വിവാഹധനസഹായം വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ ഏകദേശം 3 മാസക്കാലം മുമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ഇതുപോലെ ചടങ്ങുകൾ വെച്ച് നിരവധി ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ സാധിച്ചു. ഇന്നാണെങ്കിൽ നമുക്ക് 27 പേർക്ക് 20,25,000 രൂപയാണ് ഇന്ന് 22 പേർക്ക് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഫോണില്ലെന്ന് കാണിച്ച് അപേക്ഷ നൽകിയ വിദ്യാർത്ഥിനിയുടെ വീട്ടിൽ പുത്തൻ ടാബുമായി ജില്ലാ കളക്ടർ എത്തി. ചാഴൂർ പഞ്ചായത്ത് 1-ാം വാർഡ് വപ്പുഴയിലെ ബാലത്ത് രമേശിന്റെ മകൾ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിവേദിത ഓൺലൈൻ പഠനത്തിന് മൊബൈൽ ഫോൺ ഇല്ല എന്ന് കാണിച്ച് ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകിയിരുന്നു. ശനിയാഴ്ച വൈകിട്ട് കളക്ടർ നിവേദിതയുടെ വീട്ടിലെത്തി നിവേദിതയ്ക്കും 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിവേദിതയുടെ സഹോദരിക്കും ടാബ് നൽകുകയും ചെയ്തു. വാർഡ് മെമ്പർ മോഹൻദാസ്, ചാഴൂർ വില്ലേജ് ജീവനക്കാർ എന്നിവരും കളക്ടറോടൊപ്പം ഉണ്ടായിരുന്നു. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ രാഷ്ട്രീയ പകപോക്കാൻ കള്ളക്കേസുകൾ കെട്ടിച്ചമയ്ക്കാൻ ശ്രമിക്കുന്ന പിണറായി പോലീസിന്റെ ശ്രമങ്ങൾക്കെതിരെ ബിജെപി നാട്ടിക നിയോജകമണ്ഡലം കമ്മിറ്റി തൃപ്രയാറിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇ പി ഹരീഷ് മാസ്റ്റർ, എ കെ ചന്ദ്രശേഖരൻ, ഭഗീഷ് പൂരാടൻ, ലാൽ ഊണുങ്ങൽ, ഷാജി പുളിക്കൽ, എം വി വിജയൻ, പി വി സെന്തിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. ഘോരഘോരം പ്രതികരിക്കുന്ന സുരേന്ദ്രേട്ടനെ കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹത്തെ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ടാണ് പിണറായി സർക്കാർ
കേരള പോലീസിനെ ഉപയോഗപ്പെടുത്തി ഇതുപോലെ വേട്ടയാടുന്നതെന്ന് പൊതുജനങ്ങൾ സമക്ഷം എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള കാര്യമാണ്. ഇനിയും ബി ജെ പിയെയും സുരേന്ദ്രേട്ടനെയും വേട്ടയാടുന്നത് നിർത്തിയിട്ടില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമെന്ന്. വരകളുടെയും വർണ്ണങ്ങളുടെയും കൂട്ടുകാരി ശ്രീബാലയ്ക്കും വായനയിലും പഠനത്തിലും മികവ് കാട്ടിയ അശ്വതിക്കും AISF ഗൃഹാങ്കണത്തിൽ സ്നേഹാദരം നൽകി. വലപ്പാട് GDMLP സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീബാല വീടിന്റെ ചുമരുകളിൽ വരഞ്ഞ ചിത്രവിസ്മയം ശ്രദ്ധ നേടിയിരുന്നു. ജീവിത പ്രയാസങ്ങൾക്ക് നടുവിലും പഠനത്തിൽ മികവ് പുലർത്തിയ അശ്വതി വലപ്പാട് GDMLP സ്കൂളിലെ 3-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം PK ശശിധരൻ പഠനോപകരണങ്ങൾ അടങ്ങിയ സ്നേഹസമ്മാനം ശ്രീബാലയ്ക്ക് നൽകി. CPI വലപ്പാട് ലോക്കൽ സെക്രട്ടറി AG സുഭാഷ് അശ്വതിക്ക് സ്നേഹസമ്മാനം കൈമാറി. AISF നാട്ടിക മണ്ഡലം സെക്രട്ടറി രാഹുൽ പ്രകാശ് അധ്യക്ഷനായി. മുതിർന്ന CPI നേതാവും വലപ്പാട് GDMLP സ്കൂളിലെ മുൻ പ്രധാന അധ്യാപകനുമായിരുന്ന CK കുട്ടൻ മാസ്റ്റർ, AISF സംസ്ഥാന കമ്മിറ്റി അംഗം KS ഉണ്ണികൃഷ്ണൻ, CPI വലപ്പാട് ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി രാജൻ പട്ടാട്ട്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജോഷ് ആനന്ദൻ, സുരേഷ്, അഭിനന്ദ് TD എന്നിവർ സംസാരിച്ചു. കോവിഡ് വാക്സിൻ നൽകുന്നതിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലത്തിലെ 20 ബൂത്തുകളിലും വാടാനപ്പള്ളി സെന്ററിലും പ്രതിഷേധ നിൽപ്പ് സമരം നടത്തി. വാടാനപ്പള്ളി സെന്ററിൽ നടന്ന സമരം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KV സിജിത് അധ്യക്ഷത വഹിച്ചു. CM നൌഷാദ്, EB ഉണ്ണികൃഷ്ണൻ, CG ജയസുന്ദരൻ, CN സുരജ എന്നിവർ സംസാരിച്ചു. KS ദീപൻ, ഗിൽസ തിലകൻ, സുഗന്ധിനി ഗിരി, CM രഘുനാഥ്, പരമേശ്വരൻ തിരിയാടത്ത്, RVM ജമാലുദ്ദീൻ, രാജേഷ് വൈക്കാട്ടിൽ, AT റഫീഖ്, AMM നൂറുദ്ദീൻ, AA മുജീബ്, PA ആസിഫ് അലി, VD രഘുനന്ദൻ, PA ഉമ്മർ, KK മോഹനൻ, PK ബാഹുലയൻ, PV ഉണ്ണികൃഷ്ണൻ, VC ഷീജ ടീച്ചർ, VK കൊച്ചുമോൻ എന്നിവർ നേതൃത്വം നൽകി. മണലൂർ മണ്ഡലത്തിൽ 162-ാം ബൂത്തിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വിമൽ CV ഉദ്ഘാടനം നിർവഹിച്ചു. ബൂത്ത് വൈസ് പ്രസിഡന്റ് ടോളി വിനീഷ് അധ്യക്ഷനായി. രജീഷ് കുറ്റിയിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് വേണു കൊച്ചത്ത്, ജോണി ആൻഡോ, CP വിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക, സ്ത്രീധന നിരോധന നിയമം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച മഹിളാ മോർച്ച ചെമ്മാപ്പള്ളി മേഖലാ കമ്മിറ്റി പ്രതിഷേധ സമരം ചെമ്മാപ്പള്ളി സെന്ററിൽ BJP ജില്ലാ കമ്മിറ്റി അംഗം EP ജാൻസി ഉദ്ഘാടനം ചെയ്തു. മഹിളാ മോർച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാധിക രമേശ് അധ്യക്ഷത വഹിച്ചു. പ്രസീത, മഹിളാ മോർച്ച നാട്ടിക നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷീല പ്രസന്നകുമാർ, സ്മിത രഘു, ഷീജ ഹരീഷ്, ഗീതാദാസ്, ലത സുദേവൻ എന്നിവർ പങ്കെടുത്തു. സ്ത്രീധനം പോരാ എന്നുള്ള രീതിയിൽ പല പല പീഡനങ്ങളും സ്ത്രീകൾ അനുഭവിച്ചു വരുന്നുണ്ട്. ഏറ്റവും ഉദാഹരണം നമ്മളുടെ ഈ തൊട്ട് തന്നെ പെരിങ്ങോട്ടുകരയിൽ ഒരു കൊല്ലത്തിന് മുകളിലായി കല്യാണം കഴിഞ്ഞിട്ട് 14-ാം ദിവസം ഭർത്തൃ വീട്ടിൽ പീഡനം മൂലം അന്തരിച്ച ശ്രുതി, അവരുടെ ആ മരിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കൂടി, അതായത് സ്വയം ആത്മഹത്യ ചെയ്തതല്ല, പീഡനങ്ങൾ ഏറ്റിട്ടുണ്ട് എന്ന് തെളിഞ്ഞിട്ടും കൂടി ഇതുവരെ നമ്മുടെ നിയമപാലകര് അവരെ അറസ്റ്റ് ചെയ്യോ അതിന്റെ നടപടികൾ സ്വീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കോവിഡ് കാലത്ത് തൊഴിൽ മേഖലയിൽ തിരക്കൊഴിവാണെങ്കിലും തെരുവു നായ്ക്കളെ അന്നമൂട്ടാൻ മറക്കാതൊരു യുവതിയുണ്ട് തളിക്കുളത്ത്. സമൂഹ മാധ്യമങ്ങളിൽ അച്ചു തളിക്കുളം എന്ന പേരിൽ ശ്രദ്ധിക്കപ്പെട്ട തളിക്കുളം ചെമ്മാപ്പള്ളി വീട്ടിൽ സരസയാണ് മിണ്ടാപ്രാണികളുടെ വിശപ്പടക്കാൻ സമയം കണ്ടെത്തുന്നത്. തളിക്കുളം പഞ്ചായത്ത് മാർക്കറ്റിൽ സ്ഥിരമായി കാണുന്ന 5 തെരുവു നായ്ക്കൾക്ക് സരസ എന്ന അച്ചു തളിക്കുളം തങ്ങളുടെ പ്രിയപ്പെട്ട യജമാനത്തിയാണ്. മാർക്കറ്റ് കെട്ടിടത്തിൽ ശ്രീഭദ്ര എന്ന പേരിലുള്ള ടൈലറിംഗ് സ്ഥാപനം സഹോദരി ജയശ്രീക്കൊപ്പം നടത്തുകയാണിവർ. തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ തുടങ്ങിയ IT പഠനം പാതിവഴിയിൽ നിർത്തി. തുടർന്ന് ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് വഴിമാറ്റിയ അച്ചു തളിക്കുളം ഗാർഡനിംഗ്, പാഴ്വസ്തുക്കളിൽ നിന്നുള്ള പൂക്കൾ നിർമ്മാണം, ഗ്ലാസ് പെയിന്റിംഗ് എന്നിവയിൽ പ്രതിഭ തെളിയിച്ചു. ഗ്ലാസ് പെയിന്റിംഗുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒട്ടേറെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്കായി ഓൺലൈൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നു. 15 വർഷമായി ഒട്ടേറെ തെരുവു നായ്ക്കൾക്കും പൂച്ചകൾക്കും അച്ചു തളിക്കുളത്തിന്റെ പരിപാലനം ലഭിച്ചിരുന്നു. ഇതിൽ 5 തെരുവു നായ്ക്കൾ ഇന്നും അച്ചു സഹോദരിമാരെ പിരിയാതെ തളിക്കുളം പഞ്ചായത്ത് മാർക്കറ്റിൽ കഴിയുന്നുണ്ട്.
വർഷങ്ങൾക്ക് മുൻപ് ഉടമ വഴിയിൽ തള്ളിയ ജന്മനാ വികലാംഗയായ വളർത്തുനായയും ഇതിലുണ്ട്. മുത്തു, ഉണ്ടമല്ലി, ചെമ്പകം, കുട്ടപ്പൻ, അപ്പൂസ് എന്നീ ഓമന പേരുകളിലാണ് തെരുവുനായ്ക്കൾ അറിയപ്പെടുന്നത്. ഇതിൽ കുട്ടപ്പൻ എന്ന തെരുവുനായ അച്ചു പറയുന്നതിനനുസരിച്ച് ചാടുകയും ഓടുകയും ചെയ്യുന്നവൻ. വീട്ടിൽ രണ്ട് വളർത്തുനായ്ക്കളും ഇവരുടെ സംരക്ഷണയിലുണ്ട്. നിരന്തരം ഒരു 15 വർഷമൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ നായകളെ പരിപാലനം തുടങ്ങിയിട്ട്. അപ്പം ഇവിടെ ലോക്ക്ഡൗണൊക്കെ ആകുമ്പോൾ ആൾക്കാർ ഫേസ്ബുക്കിലിടാൻ വേണ്ടിയിട്ട് ഫോട്ടോ പിടിക്കുന്നു, പിന്നെ ഫുഡ് ഇങ്ങനെ കാണിക്കുന്നു, അങ്ങനെ അവർ പോവും. ഞങ്ങളങ്ങനെയല്ല, ഞങ്ങൾ നിരന്തരം നല്ല ഫുഡ്, നല്ല വൃത്തിയുള്ള ഫുഡിന് കുട്ടികൾക്ക് കൊടുക്കുന്നു. അപ്പോൾ ഒരു കുട്ടീനെ ഒരു കാറിൽ ഉപേക്ഷിക്കുന്നു ആക്സിഡൻ്റ് ആയിട്ടേ. അപ്പോൾ പക്ഷേ ഇവിടെ നമ്മുടെ ആക്സ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു, അവർ ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്ത് കുട്ടീനെ ജീവൻ രക്ഷിച്ചു. അതിലെ വീണിട്ടാ, അതിന് ജന്മനാവികലാംഗിയാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് ഭയങ്കര ഭംഗിയായി. എല്ലാവരും ഇവിടെ എല്ലാവരും നോക്കും. ഈ ഇവിടുത്തെ ചായക്കടക്കാരൻ എന്നും പാല് കൊടുക്കും, അഞ്ചാൾക്കും പാല് കൊടുക്കും. പൂച്ചകൾക്ക് കൊടുക്കും. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയി കാരണമാണ്, അല്ലെങ്കിൽ ഒരു 7 പൂച്ചകളുണ്ടാവും. 7 പൂച്ചകൾക്ക് ഞങ്ങൾ ഫുഡ് കൊടുക്കും, അങ്ങേരും കൊടുക്കും. അങ്ങേര് 5 നായകൾക്കും പിന്നെ കുറേ പൂച്ചകൾക്കും അന്ന് ഇഷ്ടം പോലെ പാല് കൊടുക്കും. ഒരു കുപ്പി പാല് തന്നെ ഇവർ എക്സ്ട്രാ ഈ ആൾക്ക് ഒരു 3 കുപ്പിന് ഇവർ ഡെയിലി കൊണ്ടുവരാം. തെരുവുനായ്ക്കൾക്ക് എല്ലാ ദിവസവും ഒരു നേരം വയറു നിറയെ ഭക്ഷണം, അതും ചോറിനൊപ്പം പൊരിച്ച കോഴിക്കാലും തലയും അടങ്ങുന്ന ഭക്ഷണം. ഭക്ഷണം തേടി കൃത്യസമയത്ത് തെരുവുനായ്ക്കൾ യജമാനത്തിയെ തേടി മാർക്കറ്റിലെത്തും. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ മിണ്ടാപ്രാണികളോടുള്ള അച്ചു തളിക്കുളത്തിന്റെ അനുകമ്പയ്ക്ക് ഏറെ പിന്തുണ ലഭിച്ചിരുന്നു. ചൂണ്ടയിൽ കുരുക്കി നായയെ അടിച്ചുകൊന്ന വാർത്ത നിലനിൽക്കെ നായ്ക്കളെ പരിപാലിക്കുന്ന അച്ചു തളിക്കുളം നാടിന്റെ നല്ല മാതൃകയാവുകയാണ്. ഇടവേള. കോവിഡ് മഹാമാരി മൂലം കേബിൾ ടി വി സെറ്റപ്പ് ബോക്സ്, വൈഫൈ മോഡം തുടങ്ങിയവയുടെ ഇലക്ട്രോണിക്സ് പാർട്സ് ലഭ്യത വളരെ കുറവാണ്. അതിനാൽ തന്നെ STB വൈഫൈ മോഡം എന്നിവ റിപ്പയർ ചെയ്യുന്നതിന് കാലതാമസം നേരിടുന്നുണ്ട്. ഇടിമിന്നൽ മൂലമുണ്ടാകുന്ന തകരാറും റിപ്പയർ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. ആയതിനാൽ നിങ്ങളുടെ ഉടമസ്ഥതയിലിരിക്കുന്ന STB, വൈഫൈ മോഡം തുടങ്ങിയവ തകരാർ വരാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ്. ഇതിനായി ഇടിമിന്നൽ സമയങ്ങളിൽ സ്വയം സുരക്ഷ ഉറപ്പാക്കി STB, വൈഫൈ മോഡം എന്നിവയ്ക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കേണ്ടതാണ്. സാമൂഹിക അകലം കൂടുതൽ ഉറപ്പാക്കുന്നതിന് കേബിൾ TV, ഇന്റർനെറ്റ് തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ ഓൺലൈനായി ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പറേറ്ററുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. വിവാഹിതരാകാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് അർച്ചന സിൽക്സിന്റെ നവീകരിച്ച വെഡിംഗ് സിൽക്ക് സാരി ഷോറൂം നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു. 2000 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള വെഡിംഗ് കോംബോ പാക്കേജ് ഇവിടെ ലഭ്യമാണ്. വിലക്കുറവിലും സെലക്ഷനിലും ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച അർച്ചന സിൽക്സ് ഏതാഘോഷങ്ങൾക്കും ഓണക്കോടിയുടെ പർച്ചേസിനുമായി നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് പ്രൈസ്. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യരുടെ ക്രോമസോം നമ്പർ 23. നമുക്ക് ഇഷ്ടമുള്ള സൺഫ്ലവറിന്റെ ക്രോമസോം നമ്പർ 34. കേരള വിഷൻ നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് മുന്നിലെത്തുന്നു ഔട്ട് ക്ലാസ്. AJ ഗോൾഡ്, തൃപ്രയാർ. പ്രമുഖ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡിന്റെ തൃപ്രയാറിലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉദ്ഘാടനാഘോഷ വേളയിൽ AJ ഗോൾഡ് നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു സമ്മാനങ്ങളുടെ പൊടിപൂരം.
ബാക്കി പരീക്ഷണങ്ങളില്ല, നറുക്കെടുപ്പില്ല. എല്ലാ പർച്ചേസിനും ഗൃഹോപകരണങ്ങൾ സമ്മാനമായി നൽകുന്നു. കുറഞ്ഞ പണിക്കൂലിയിൽ കൂടുതൽ സമ്മാനങ്ങൾ. പഴയ സ്വർണത്തിന് ഉയർന്ന വിലയും ഉടൻ പണവും. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിക്ഷേപ പദ്ധതികൾ. 1000 രൂപ മുതലുള്ള സ്വർണ്ണാഭരണങ്ങൾ, ഡയമണ്ട് നവരത്ന ഓർണമെന്റ്സ് 50% ഓഫർ. വെള്ളി ആഭരണങ്ങൾ 50% ഓഫർ. പഴയ സ്വർണമെടുത്ത വിൽക്കുവാനുള്ള സൗകര്യം. BIS 916 ഹാൾ മാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ. AJ ഗോൾഡ്, ഗോൾഡ് ഡയമണ്ട് ആൻഡ് സിൽവർ ജ്വല്ലറി, നിയർ കവാടം, ടെമ്പിൾ റോഡ്, ത്രിപ്രയാർ. സങ്കല്പത്തിലെ സൗന്ദര്യത്തിനും സൗന്ദര്യത്തിന്റെ സങ്കല്പത്തിൽ ഇനി ഒരേ ഒരു വാക്ക്. മെറാഖി വുമൻസ് ഫാഷൻ ഹബ്, ഫാൻസി സ്റ്റോർ, ബ്യൂട്ടി പാർലർ ഐറ്റംസ്, കിഡ്സ് ഫാൻസി സ്റ്റോർ, കോസ്മെറ്റിക്സ്, സ്റ്റിച്ചിംഗ് ആക്സസറി, സ്റ്റോൺസ്, ലേസേഴ്സ്, സ്റ്റിച്ചിംഗ്, എല്ലാം 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമുകളിൽ മെറാഖി നിങ്ങൾ കൈയൊരുക്കിയിരിക്കുന്നു. വരും മെറാഖിയിലൂടെ ഇനി മുതൽ സൗന്ദര്യത്തെ നിങ്ങൾ ആഘോഷിക്കും. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. ആക്സസറീസിന്റെയും വസ്ത്രങ്ങളുടെയും മെറ്റീരിയൽസിന്റെയും ഒക്കെ ഇവർക്ക് ഡിസൈനിങ്ങും ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക, പർച്ചേസ് ചെയ്യുക. മെറാഖി വുമൻസ് ഫാഷൻ ഹബ്, ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, കൊടുങ്ങല്ലൂർ റോഡ്, ത്രിപ്രയാർ. 4 0487 2395 350. ബാക്കി പൈസ അപ്പോ മണപാട്ടിക്കുട്ടിക്ക് മാത്രമേ ഡ്രസ് എടുത്തുള്ളൂ. അന്റെ വീട്ടുകാർക്ക് നീ എടുത്തില്ലടോ? അത് അധികം വിലയൊന്നായില്ലേ ഹാജരെ. സൂപ്പർ, നല്ല നല്ല തുണിത്തരങ്ങൾ. എന്റെ മക്കളുടെ സന്തോഷങ്ങൾ അതൊന്ന് കാണേണ്ടതായിരുന്നു ഹാജരെ. ഇത് എന്റെ കുട്ടിക്ക് നമ്മൾ പൊരുത്തപ്പെട്ട് വന്ന മുതല ഹക്കാണ്. ഇതോൾക്കന്നെ ഈ കൊടുക്കണം. ശിവദാസ, എന്തോ ഏറ്റവും വിലക്കുറവിൽ മുന്തിയനും ഡ്രസ് കിട്ടുന്ന ആ ഷോപ്പ് ഏതാന്ന ഈ പറഞ്ഞേ? അത് ബ്യൂട്ടി സിൽക്സ്, ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ്, എടപ്പാൾ, ചാവക്കാട്, ത്രിപ്രയാർ, പുത്തനത്താണി, പട്ടാമ്പി ആൻഡ് പെരിന്തൽമണ്ണ. ഡാഡി, നെറ്റ് സ്ലോ. നെറ്റ് സ്ലോ, കറങ്ങിക്കൊണ്ടേയിരിക്കുക. ദുബായിലൊക്കെ നെറ്റിന് എന്ത് സ്പീഡാ? ഇവിടെ മാത്രം പ്രോബ്ലം. പ്രോബ്ലം സൊല്യൂഷൻ, സൊല്യൂഷൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡ്. എന്റെ വീട്ടിലും കേരള വിഷനാ സാറേ. കുട്ടികൾ അത് വെച്ചല്ലേ പഠിക്കുന്നത്. കുറച്ച് പൈസയെ വേണ്ടു. അതാണ് കേട്ടില്ലേ? ആ സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ. അത് മാത്രല്ല കേട്ടോ, കേരളത്തിലെല്ലായിടത്തും ജിഗാ ഫൈബർ എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികളൊന്നുമില്ലാതെ ഹൈസ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻ ന്യൂഡിയിലെത്തിക്കുന്നു. നിങ്ങളുടെ ലൈഫ് ടോട്ടൽ അഡ്വാൻസ്ഡ് ആയി അല്ലേ? അതിന്റെ കാരണങ്ങൾ പലതാണ്. OTT ബോക്സ്, ആൻഡ്രോയിഡ് TV, സൗജന്യ ടെലിഫോൺ സൗകര്യം, IoT IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട് കോംബോ ഓഫർ, ഗുഡ് പ്ലാൻസ്, ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു. ശരിയല്ലേ? 26 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 26 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ നമ്മുടെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. വാർത്തകൾ തുടരുന്നു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ നടപ്പിലാക്കുന്ന വിള ഇൻഷുറൻസ് പദ്ധതി വാരാചരണവും കർഷക സഭകളും ഞാറ്റുവേല ചന്തയും ഉദ്ഘാടനവും ഓണത്തിന് ഒരുമുറം പച്ചക്കറി പദ്ധതിയുടെ തൈകളുടെ വിതരണവും നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു.
തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത അധ്യക്ഷത വഹിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ ജെ കുര്യാക്കോസ് പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ എം മെഹബൂബ്, ബുഷറ അബ്ദുൾ നാസർ, എം കെ ബാബു, വാർഡ് മെമ്പർമാരായ ഐ എസ് അനിൽകുമാർ, ഷാജി ആലുങ്ങൽ, സിംഗ് വാലത്ത, വിനയ പ്രസാദ്, ഷിജി സി കെ, സന്ധ്യ മനോഹരൻ, കെ കെ സൈനുദ്ദീൻ, ജീജ രാധാകൃഷ്ണൻ, സുമന ജോഷി, ഷൈജ കിഷോർ, ബിന്നി അറക്കൽ, തളിക്കുളം കൃഷി ഓഫീസർ എ ടി ഗ്രേസി, കൃഷി അസിസ്റ്റന്റ് മാജി എന്നിവർ സംസാരിച്ചു. കൃഷിവകുപ്പ് ജീവനക്കാരായ ബിനു, രജിത, സയന എന്നിവർ പങ്കെടുത്തു. മണലൂർ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി നടത്തുന്ന ഞാറ്റുവേല ചന്തയും കർഷക സഭയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷോയ് നാരായണൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സെൽജി ഷാജു, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കവിത രാമചന്ദ്രൻ, ടോണി അത്താണിക്കൽ, വാർഡ് മെമ്പർ ബീന സേവിയർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ തെക്കത്ത, ജിഷ സുരേന്ദ്രൻ, ജിൻസി മരിയ, രതീഷ് കൂനത്ത്, മിനി അനിൽകുമാർ, കൃഷ്ണേന്ദു ഷിജിത്ത്, കൃഷി ഓഫീസർ നിഖിത ഒ എം എന്നിവർ പങ്കെടുത്തു. എടുത്തുരുത്തി മൂന്നാം വാർഡ് എൽ ഡി എഫ് കമ്മിറ്റി വാർഡിലെ മുഴുവൻ കുടുംബങ്ങൾക്കും പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു. ഇ ടി ടൈസൺ എം എൽ എ ഹുസൈൻ വലിയകത്തിന് നൽകിയ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌമി പ്രസാദ്, വാർഡ് മെമ്പർ എം എസ് നിഖിൽ, പ്രശോഭിതൻ മുനപ്പിൽ, എ വി സതീഷ്, ടി എൻ തിലകൻ, കെ ജി സുഖദേവ്, ഷനിത് കുറ്റിക്കാട്ട് എന്നിവർ സംസാരിച്ചു. അത് മാത്രമല്ല, ഇപ്പോൾ അറിയുന്ന ഒരു വിശേഷം, ഒരു വ്യാപനത്തിനും കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നാണ്. ഒരു സെപ്റ്റംബർ മാസം, ഇപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് നമുക്ക് അല്പം ദീർഘനിശ്വാസം ഇടാനുള്ള സമയം എന്ന് പറയുന്ന പോലത്തെ സമയമാണ്. ഇപ്പോൾ ഈ കൊടുത്തിട്ട് അത്യാവശ്യം ചെറിയൊരു സ്വാതന്ത്ര്യമൊക്കെ അനുഭവിക്കാൻ പറ്റുന്ന സമയം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ശനിയും ഞായറും കുറച്ചുകൂടി കടുപ്പിച്ച ലോക്ക്ഡൗണിലേക്ക് നമ്മൾ നിൽക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, അത് ഇത്തിരി കൂടി നീട്ടാൻ പറ്റുമോ, വ്യാപനം അല്പം കൂടെ അതിൻ്റെ തീവ്രത കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ള ചിന്ത കൊണ്ടാണ്. നാട്ടിക അഞ്ചാം വാർഡിൽ കോവിഡ് മൂലം തൊഴിൽ നഷ്ടപ്പെട്ടും രോഗം ബാധിച്ചും കഷ്ടപ്പെടുന്ന നിർധന കുടുംബങ്ങൾക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും സേവാഭാരതി തൃപ്രയാറിന്റെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. നാട്ടിക അഞ്ചാം വാർഡ് മെമ്പർ സുരേഷ് ഇയാനി ഉദ്ഘാടനം നിർവഹിച്ചു. സേവാഭാരതി പ്രസിഡന്റ് ദിനേശ് വെള്ളാഞ്ചേരി അധ്യക്ഷത വഹിച്ചു. സേവാഭാരതി ജനറൽ സെക്രട്ടറി രമേശ് റേ, ആർ എസ് എസ് മണ്ഡൽ സേവാ പ്രമുഖ് സുരേഷ് നടുമുറി, പ്രദീഷ് പ്രസാദ്, സി കെ ഗോപകുമാർ, എം ജി രഘുനന്ദനൻ, സി കെ സുഹാസ്, പ്രദീപ് ആലക്കൽ, ജഗൻ നിവാസൻ, രമേശ് ആലക്കൽ, ഭവിൻ, നവീൻ എന്നിവർ പങ്കെടുത്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് ഹെൽപ്പ് ഡെസ്കിന്റെ നേതൃത്വത്തിൽ ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് അംഗവും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. കെ ബി ഹംസ, എം കെ മോഹനൻ, കെ കെ പ്രഭാകരൻ, ജെമിനി സദാനന്ദൻ, പ്രവിത അനൂപ്, സന്തോഷ് പനക്കൽ എന്നിവർ സംസാരിച്ചു. പഠനോപകരണ വിതരണത്തിന് മജീദ് നാട്ടിക, ഷൈജൻ, ആഗ്നേഷ്, അനൂപ് എന്നിവർ നേതൃത്വം നൽകി. മുഴുവൻ ജനങ്ങളുടെയും ജീവിതം ദുസ്സഹമാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പണമുണ്ടായിട്ടും ഭക്ഷണം കിട്ടാതിരിക്കുക, ചികിത്സ കിട്ടാതിരിക്കുക, അങ്ങനെ സഹായിക്കാൻ ആരുമില്ലാത്ത ചില വീടുകളിലേക്ക് ഒരു കൈത്താങ്ങായിട്ട് അവരുടെ പ്രയാസങ്ങൾ അകറ്റുന്നതിന് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ പാർട്ടിയുടെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ 13-ാം വാർഡിലെ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിച്ചത്. DYFI മണലൂർ 10-ാം വാർഡ് കമ്മിറ്റിയുടെ പുസ്തക വണ്ടി വാർഡ് പരിധിയിൽ വരുന്ന 100 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. DYFI മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് മെമ്പറും ആയ വി എൻ സുർജിത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. എം ടി താജൻ അധ്യക്ഷനായി. അരുൺ ആനന്ദ്, ഡേവിസ് കെ വി, അനീഷ് ജോൺസൺ, എബിൻ ഡേവിസ് എന്നിവർ സംസാരിച്ചു. ആഷിഖ് ആൻഡ്രൂസ്, അജിത് ലാൽ, പ്രിൻസ്, സുർജിത് പാലക്കൽ എന്നിവർ പങ്കെടുത്തു. CPM കാരമുക്ക ലോക്കൽ കമ്മിറ്റി നടത്തുന്ന പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം CPM മണലൂർ ഏരിയ സെക്രട്ടറി സി കെ വിജയൻ നിർവഹിച്ചു. കാരമുക്ക് വടക്ക് പ്രദേശത്ത് അര ഏക്കറിൽ കൊള്ളി, മഞ്ഞൾ എന്നിവയാണ് കൃഷി ചെയ്യുന്നത്.
കർഷക സംഘം ഏരിയ സെക്രട്ടറി വി എൻ സുർജിത്, ലോക്കൽ സെക്രട്ടറി വി വി പ്രഭാത്, ഏരിയ കമ്മിറ്റി അംഗം വി വി സജീന്ദ്രൻ, ലോക്കൽ കോർഡിനേറ്റർ ടി വി ബാലകൃഷ്ണൻ, സി എ മുരളി, സലേഷ്, സുബിൻ, സിദ്ദിഖ്, അനിൽ എന്നിവർ പങ്കെടുത്തു. സ്വയം പര്യാപ്തതയ്ക്ക് നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നമ്മളുണ്ടാക്കുക എന്ന നിലപാടിലേക്ക് പാർട്ടി തീരുമാനത്തിന്റെ ഭാഗമായിട്ട് എത്തിച്ചേർന്നത്. ഒട്ടനവധി ഇത്തരം രൂപത്തിലുള്ള കൃഷികൾ നമ്മൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. പച്ചക്കറി ആയാലും ആ പച്ചക്കറിയിൽ തന്നെ കരയും കായലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ എങ്ങനെയാണ് നമ്മുടെ സ്വയം പര്യാപ്തതയ്ക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി, നമ്മുടെ മലയാളികളെ വിഷമില്ലാത്തൊരു ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുവോ അതൊക്കെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സഹ പിണറായി വിജയന്റെ ഗവൺമെന്റ് വളരെ ശക്തമായി തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂളിന്റെ മുൻവശം മതിലിനോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന കൊടിയും കെ വി പീതാംബരന്റെ ഒന്നാം ചരമ വാർഷിക ദിനാചരണത്തിന്റെ ബോർഡും സാമൂഹ്യദ്രോഹികൾ രാത്രിയിൽ നശിപ്പിച്ചത് സി പി എം നാട്ടിക ഏരിയ കമ്മിറ്റി അംഗവും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ സി പ്രസാദിന്റെ നേതൃത്വത്തിൽ പുനഃസ്ഥാപിച്ചു. കെ ബി ഹംസ അധ്യക്ഷത വഹിച്ചു. എം കെ മോഹനൻ, കെ കെ സന്തോഷ്, കെ കെ പ്രഭാകരൻ, ജെമിനി സദാനന്ദൻ, പ്രവിത അനൂപ്, സന്തോഷ് പനക്കൽ, ഷൈജൻ, മജീദ് നാട്ടിക, ആഗ്നേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കൊടിയും ബോർഡും നശിപ്പിച്ചാൽ ആ ഇരുട്ടിന്റെ സന്തതികൾ മനസ്സിലാക്കണം, കൂടുതൽ ശക്തിയോടെ കൂടുതൽ കരുത്തോടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഈ 13-ാം വാർഡിന്റെയും നാട്ടിയുടെയും പ്രദേശങ്ങളിൽ നിങ്ങളുടെയൊക്കെ താവളങ്ങളിൽ അതിശക്തമായ വേരോട്ടമുറപ്പിക്കാൻ ശേഷി ഇന്ന് നാട്ടിയയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. ഐ എൻ ടി യു സിയുടെ യുവജന തൊഴിലാളി വിഭാഗം നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി വനം കൊള്ളക്കെതിരെ വൃക്ഷത്തൈ നട്ട പരിസ്ഥിതി സൗഹാർദ്ദ പ്രതിഷേധം നടത്തി. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് സുമേഷ് പാണാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഐ എൻ ടി യു സി യുവജന വിഭാഗം നിയോജക മണ്ഡലം പ്രസിഡന്റ് യു ആർ രാഗേഷ് അധ്യക്ഷനായി. ആഷിഫ് കെ എം, റിനേഷ് കെ ആർ, രാഗേഷ് കെ എസ്, സിൻഡോ ആന്റണി, സുകേഷ് ഊണുങ്ങൽ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. സി പി എമ്മും ബി ജെ പിയും കുഴൽപ്പണ രാഷ്ട്രീയത്തിന്റെ വക്താക്കളെന്ന് യൂത്ത് ലീഗ് പ്രതിഷേധ മതിലുമായി രംഗത്ത്. പട്ടികജാതി യുവതികളുടെ വിവാഹത്തിന് ധനസഹായവുമായി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത്. തളിക്കുളത്തും മണലൂരിലും ഞാറ്റുവേലച്ചന്തയ്ക്ക് തുടക്കമായി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.